Hello friends, ellavarkkum Priya's video like swagatham. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് വേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ കോഴികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നാടൻ കോഴികളെ നമ്മൾ എങ്ങനെയാണ് അടവെക്കുന്നത്, അതുപോലെ തന്നെ അത് അടവെക്കാൻ സമയമാകുമ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയണം, അതുപോലെ തന്നെ അത് മുട്ടയിടുന്ന സമയമാണ് സമയത്ത് നമുക്ക് എങ്ങനെ തിരിച്ചറിയണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇത്തരം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് എന്താ കാര്യം പറഞ്ഞെങ്കിൽ, വീട്ടിൽ കുറച്ച് നാടൻ കോഴികളുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഒന്ന് രണ്ടെണ്ണം മുട്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒന്ന് വന്നിട്ട് നമുക്ക് അടവെക്കുന്ന ഒരു സമയമായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മൾ ഈ അടവെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തുകൂടാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് അടവെക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഈ ഒരു കോഴിയാണ് നമ്മൾ അടവയ്ക്കാൻ വേണ്ടി പോണത്. ഇതൊരു കരിമിക്കോഴിയാണ് കേട്ടോ. വീട്ടിലുള്ള കോഴികളൊക്കെ കരിമിക്കോഴികളാണ്. എന്താ പറയുക, അപ്പോൾ മുട്ടയിടാൻ വേണ്ടി വന്ന സമയത്ത് ഞാനെടുത്തൊരു വീഡിയോ ആണത്. നമ്മൾ സാധാരണ കോഴികളിലൊക്കെ മുട്ടയിടാൻ അങ്ങനെ ഒരു കൂടെ വെച്ച് കമിഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുക. മിക്കവാറും അങ്ങനെ ചെയ്യുക. ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് ഇടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് ഇങ്ങനെ കൂടെ വെച്ച് കമഴ്ത്തി കൊടുക്കും, വേറൊന്നിനെ കോഴിക്കൂട്ടിലിട്ട് ഇങ്ങനെ അടച്ചു വെക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു മുട്ടയുണ്ടല്ലോ, അതത് അപ്പം തന്നെ ഇട്ടതല്ല, അത് രണ്ട് ദിവസം മുന്നേ ഇട്ടൊരു സംഭവമായിരുന്നു. അപ്പോൾ എന്തിനാ അതിനെ അടുത്ത് വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കോഴി മുട്ടിടാൻ വേണ്ടി വരുന്ന സമയത്ത് വീട്ടിനുള്ളിലൂടെയൊക്കെ ഇങ്ങനെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ തട്ടി മറിച്ചിടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനൊന്ന് കൊണ്ട് കൂടുതൽ കമിഴ്ത്തി വെച്ചാലും എത്ര നേരം കടന്നാലും അത് ചില സമയത്തൊന്നും മുട്ടയിട്ടിട്ട് പോകാറില്ല. അപ്പോൾ അതൊന്ന് അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു മുട്ട നമ്മൾ വെച്ച് കൊടുക്കണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് മുട്ടയിട്ടിട്ട് അത് പോവും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്കത് ഈസി ആവും ചെയ്യും, അധികം നമ്മളെ നോട്ടിക്കില്ല. അപ്പോൾ ഇതാണ്, ഇത് ഞാൻ ആ ഒരു മുട്ട ഇടുന്ന ആ ഒരു ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു നാലഞ്ച് മുട്ടയായിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം നേരത്തെ കാണിച്ചില്ലേ, ഒന്ന് ഒരെണ്ണം അടുത്ത് വെച്ചാണെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടെണ്ണം അങ്ങനെ വെച്ചത്. അപ്പോൾ ഞാനത് കുറച്ച് ദിവസം ഒരെണ്ണം അല്ല, ഇത് നേരത്തെ എടുത്തൊരു വീഡിയോ. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഒരു കാണിക്കാൻ പോണൊരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണല്ലേ. ഇപ്പോൾ കാണിക്കുന്ന ആ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്താണ്. അപ്പോഴേക്കും ഇത്ര മുട്ടയായി, രണ്ട് കോഴികൾ ഇടുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര എണ്ണം ആയത്. അപ്പോൾ നമ്മൾ ഒരു കോഴിക്കൊക്കെ ഒരു 8-9-10 നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോഴിക്ക് ഒരു 10 വയ്ക്കും, വേറൊരു കോഴിക്കും അങ്ങനെ വയ്ക്കും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നാടൻ മുട്ട നമുക്ക് നല്ലതല്ലേ, കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു സംഭവം തന്നെയാണല്ലോ ഈ നാടൻ മുട്ട എന്ന് പറയുന്നത്. ഈ കോഴി വന്നിട്ട് നമുക്ക് മുട്ടയിടുന്ന സമയമാണ് സമയത്ത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വന്നിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ. നമ്മളിങ്ങനെ കോ 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 എന്നുകൊണ്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി, ഒന്നുകിൽ വീടിന് ചുറ്റും ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ കോഴിക്കോട്ട് അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അങ്ങനെ നടക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അതൊരു മുട്ടയിടുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ അതിനെ പിടിച്ചിട്ട് ഒരു കൂടെ വെച്ച് കമഴ്ത്തി വെക്കുക, അല്ലെങ്കിൽ കോഴിക്കോട്ടിലിട്ടിട്ട് വാലടച്ചിട്ട് വെക്കുക. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് നമുക്കത് മുട്ടയിട്ടിട്ട് പുറത്തു പോകും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-16 മുട്ടകളൊക്കെ അങ്ങനെ ഇടും. അതിനുശേഷം പിന്നെ നമുക്ക് ഈ അടവെക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വന്നിട്ട് ഒരു ഒരു മൂലയിൽ തന്നെ അങ്ങനെ കിടക്കും. അത് മുട്ടയിടില്ല, പക്ഷെ എന്നാൽ ഒരു മൂലയിൽ തന്നെ അങ്ങനെ അനങ്ങാതെ അങ്ങനെ കിടക്കുന്നുണ്ടാവും. പുറത്തൊന്നും ഭക്ഷണത്തിന് അരിയൊന്നും കൊത്തി പെറുക്കാതെ ഒരു മൂലയ്ക്ക് അങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു അടവെക്കുന്ന സമയമായിരുന്നു. പിന്നെ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ചിറകൊക്കെ വന്നിട്ട് ഇങ്ങനെ വിടർത്തിയിട്ട് നമ്മളെ കൊത്താൻ വരുന്ന പോലെ അങ്ങനെ നിൽക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇത് അടവെക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ നമുക്ക് ഈ കോഴിനെ നമുക്ക് എങ്ങനെയാണ് അടവെക്കണമെന്നും കൂടെ നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ നമ്മുടെ ഈ നാടൻ കോഴീനെ, ഈ കരിമിക്കോഴീനെ നമ്മൾ എങ്ങനെയാണ് അടവെക്കുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഞാൻ നേരത്തെ ഒരു കമിഴ്ത്തി ഒരു കൂടയുണ്ടല്ലേ, ആ ഒരു കൂടയിൽ തന്നെയാണ് നമ്മളിങ്ങനെ അടവയ്ക്കാൻ കിടത്തുന്നത്. ഒരു കോഴിനെ നമ്മളിങ്ങനെ വയ്ക്കും, വേറൊരു കോഴിനെ നമ്മൾ കോഴിക്കൂട്ടിൽ തന്നെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴിക്ക് വേണ്ടി നമ്മളൊരു 9 മുട്ടയാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത്. ഒരു 9 നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട്. അടിയിൽ ഒരു കോട്ടൻ്റെ ഒരു തുണി വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു ന്യൂസ് പേപ്പർ വേണമെങ്കിൽ വയ്ക്കാം. നമുക്കിതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ചകിരിയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കാം. ഓരോരുത്തർ ഓരോ രീതിക്കാണ് ഇങ്ങനെ അടവയ്ക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അമ്മയാണ് കേട്ടോ അത് ചെയ്യണത്. ഞാൻ അമ്മേൻ്റെ അടുത്തൊന്ന് ക്യാമറയിൽ വരാൻ പറഞ്ഞപ്പോൾ ആൾക്കൊരു ബുദ്ധിമുട്ട് ക്യാമറയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അമ്മനെ കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ അടവെക്കുന്നത്. ഒരു 9 മുട്ടയൊക്കെ വെക്കും. അപ്പോൾ ഇതെല്ലാം വിരിക്കണമെന്നൊന്നുമില്ല, ചിലത് വിരിക്കും, ചിലത് അങ്ങനെ കലങ്ങി പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴി. അപ്പോൾ നേരത്തെ മുട്ടയിട്ട കോഴി തന്നെയാണ്. അപ്പോൾ രണ്ടും ഈ കരിമിക്കോഴികളായതുകൊണ്ട് നമുക്ക് തിരിച്ചറിയില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് മുട്ടയിട നമ്മൾ അട വെക്കുന്നത് ഇങ്ങനത്തെ ഒരു രീതിയിലാണ്. അപ്പോൾ അതിങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ കിടന്നാലും മുട്ടൻ്റെ മേലെ നമ്മളിങ്ങനെ കിടന്നാലും കുറേ നേരം കഴിയുമ്പോഴൊക്കെ അത് കൊക്കുകൊണ്ട് ഉള്ളിലേക്ക് അങ്ങനെ ആക്കി വെക്കും കേട്ടോ. അങ്ങനെ പുറത്തേക്കൊന്നും ഇരിക്കില്ല. കറക്റ്റ് നമ്മൾക്ക് കോഴി എത്ര വലുപ്പമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള കോഴിമുട്ടകൾ നമ്മൾ വെക്കുന്നതായിരിക്കും നല്ലത്. ചെറിയൊരു കോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8-9 ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 5-6 മതിയാവും. അതല്ലെങ്കിൽ നമുക്കതിൽ ഒതുങ്ങില്ലല്ലോ. നമ്മളത് ഈ കോഴി അതിൽ അടയിരിക്കുന്ന സമയത്ത് നമുക്കതിൽ
അല്ല നമുക്ക് നല്ല ആ ഒരു കോഴി അടയിലിരിക്കുന്ന സമയത്ത് അത് അതിലിരിക്കാൻ പറ്റില്ല, ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് കോഴീൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് കോഴിമുട്ടകൾ വയ്ക്കാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് എന്താ പറയുക, അതായത് അമ്മ വെച്ചു, വെച്ചതിന് ശേഷമാണ് പിന്നെ ഒരു ഓർമ്മ വന്നത് കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെ അട വയ്ക്കുന്ന സമയത്ത് ഈ മുളകുണ്ടല്ലോ, ഈ വറമുളക്, അത് നമ്മൾ ഈ അട വയ്ക്കുന്ന സമയത്ത് വയ്ക്കാറുണ്ട്. ചിലവർ വറമുളക് വയ്ക്കും, ചിലവർ ഈ കരിക്കട്ട വയ്ക്കും, അതുപോലെ ഒരു തുണ്ട് ഇരുമ്പ് കഷ്ണങ്ങളൊക്കെ വയ്ക്കും. അപ്പോൾ നമ്മളിവിടെ വറമുളക് മാത്രമേ വയ്ക്കുള്ളൂ. അത് എന്തിനാണെന്ന് പറഞ്ഞെങ്കിൽ ഈ കോഴിപ്പേനൊക്കെ വരും, നമ്മൾ കുറേ നേരം ഈ കോഴികളിങ്ങനെയാണ് 10-20 ദിവസമൊക്കെ കിടക്കുമ്പോൾ കോഴിപ്പേന് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മുളക് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കോഴിപ്പേന് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 6-7 മുളക് അതിന് ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ മറന്നു, അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത് വെച്ചത്. അപ്പോൾ നമ്മൾ ഒരു 8-9 മുട്ടയാണ് ഈ ഒരു കോഴിക്ക് വെച്ച് കൊടുത്ത്, അതിന് അത് കൂടാതെയുള്ള മുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇത് വേറൊരു കോഴിക്ക് അടവയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കോഴിനെയും കൂടെ ഇനി കൊണ്ടുവന്ന് വെക്കണം. അതായിട്ടില്ല, ഇനിയിപ്പോഴും മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് അതിനെ വെക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊരു ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയുള്ളൂ ഈ അടവയ്ക്കുന്ന ഒരു വീഡിയോ പറയണത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ കോഴിനെ അടവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ കാണിച്ചത്. അപ്പൊ ഒരു കോഴിക്കുഞ്ഞുങ്ങൾ വിരിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 21 ദിവസമാണ്. അപ്പൊ നമുക്ക് 21 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എത്ര മുട്ട വിരിഞ്ഞു, അതുപോലെ തന്നെ എത്ര എണ്ണം കലങ്ങിപ്പോയെന്ന് നോക്കാം. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയണത്, നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ട് അതൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അത് കുറെ ദിവസങ്ങൾ പിടിക്കുമല്ലോ, ഞങ്ങൾ 10-21 ദിവസം പിടിക്കും. അപ്പൊ അതിനുശേഷം ഞാൻ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞതിന് ശേഷം അതൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.